Good morning to all. നമ്മൾ ഇൻസൈഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തേ? ഏതൊരു കോമ്പോസിറ്റ് നമ്പറിനെയും പ്രൈം അതിന്റെ പ്രൈം ഫാക്ടറിനെ മാത്രം പ്രോഡക്റ്റ് ആയിട്ട് എഴുതുന്നെങ്ങനെ കണ്ടു. ഇനി നമ്മൾ അടുത്ത കാണാൻ പോകുന്നത് ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞ സെക്ഷൻ ആണ്. ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ പേര് പോലെ കേൾക്കുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ. നമ്മൾ അതിന് മുമ്പ് എന്തെങ്കിലും കോമൺ കൂട്ടി കേട്ടായിരുന്നോ? നമ്മൾ കണ്ടായിരുന്നു ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അതിനോട് ഏകദേശം റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, എന്നാൽ അതിനോട് യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ് ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നമ്പറിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. ആ ഫാക്ടേഴ്സിലെ കോമൺ ആയിട്ട് വരുന്നതിനെ നമ്മൾ കോമൺ ഫാക്ടേഴ്സ് എന്ന് പറയുന്നു. ഈ കോമൺ ഫാക്ടേഴ്സിലെ ഹൈയസ്റ്റ് നമ്പറിനെ ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലെങ്കിൽ ഷോർട്ട് ഫോമിൽ പറഞ്ഞ എച്ച് സി എഫ്, അതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഞാൻ രണ്ട് ക്വസ്റ്റ്യൻസ് പറയാം. ഏതൊരു നമ്പറിനുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാ? വണ്ണും ആ എടുക്കുന്ന നമ്പറും. ഒരു ഈവൻ നമ്പർ അല്ലേ, അപ്പൊ നമുക്ക് ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. അപ്പൊ ടു ഒരു ഫാക്ടർ ആണ്. ടു കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആൻസർ ഏതാണ്? എയ്റ്റ് ഒരു ഫാക്ടർ ആണ്. ഓക്കെ, ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, സിക്സ്റ്റീൻ എന്ന് പറഞ്ഞത് ത്രീയുടെ മൾട്ടിപ്പിൾ അല്ല. ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. അപ്പൊ സിക്സ്റ്റീൻ്റെ അകത്ത് ഫോർ ഒരു ഫാക്ടർ ആണ്. അതുപോലെ തന്നെ ട്വൽവിന്റെ ഫാക്ടേഴ്സ് എഴുതാൻ പോവാം. ട്വൽവിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? വണ്ണും ട്വൽവും ഒരു ഫാക്ടേഴ്സ് ആണ്. ട്വൽവ് ഈവൻ നമ്പർ ആയതുകൊണ്ട് ടു ഒരു ഫാക്ടർ ആണ്. ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന കോഷ്യന്റ് ആയ സിക്സും ഒരു ഫാക്ടർ ആണ്. ഓക്കെ, ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. ത്രീ ഒരു ഫാക്ടർ ആണ്. ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന കോഷ്യന്റ് ആയ ഫോറും ഒരു ഫാക്ടർ ആണ്. അപ്പൊ നോക്കിക്കേ, ഞാൻ സിക്സ്റ്റീൻ്റെയും ട്വൽവിന്റെയും ഫാക്ടേഴ്സ് എഴുതി. ഈ ഫാക്ടേഴ്സിൽ കോമൺ ആയിട്ട് ഏതെങ്കിലും നമ്പേഴ്സ് ഉണ്ടോ? ഉണ്ട്. അതിനെ നമ്മൾ കോമൺ ഫാക്ടേഴ്സ് എഴുതാൻ പോകാം. കോമൺ ഫാക്ടേഴ്സ്, കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാ ഉള്ളത്? കോമൺ ഫാക്ടേഴ്സ് നോക്കി, വൺ ഉണ്ട്, ടു ഉണ്ട്, ഫോർ ഉണ്ട്. നോക്കിക്കേ, സിക്സ്റ്റീനും ട്വൽവിനും കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാ ഉള്ളത്? വൺ ഉണ്ട്, ടു ഉണ്ട്, ഫോർ ഉണ്ട്. ഈ കോമൺ ഫാക്ടേഴ്സിലെ വലിയ നമ്പറിനെ പറയുന്ന പേരാണ് ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ. എന്താണ് ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ? അതിനെ ഷോർട്ട് ഫോം ആയിട്ട് പറയുന്നതാണ് എച്ച് സി എഫ്, ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പൊ ഏതാണ് ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ്, അതായത് എച്ച് സി എഫ് ഓഫ് സിക്സ്റ്റീൻ ആൻഡ് ട്വൽവ് ഈസ് ഈക്വൽ ടു ഫോർ. ഇവിടെ കിട്ടിയ എന്താണ് എച്ച് സി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് എഴുതുക. ആ ഫാക്ടേഴ്സിലെ കോമൺ ആയിട്ട് വരുന്നെങ്കിൽ നമ്മൾ കോമൺ ഫാക്ടേഴ്സ് എന്ന് പറയുന്നു. ഈ കോമൺ ഫാക്ടേഴ്സിലെ ലാർജസ്റ്റ് നമ്പർ അല്ലെങ്കിൽ ഹൈയസ്റ്റ് നമ്പറിന് വേറൊരു പേരിട്ട് വിളിക്കുന്നു എച്ച് സി എഫ്, ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ. വളരെ എളുപ്പമുള്ള കാര്യമാണ്. എന്താ, രണ്ട് നമ്പേഴ്സ് എടുക്കുക, ആ രണ്ട് നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് എഴുതുക, ഫാക്ടേഴ്സിലെ കോമൺ ഫാക്ടേഴ്സ് എഴുതുക, അതിനകത്ത് ഏറ്റവും വലിയ നമ്പറിന് എച്ച് സി എഫ് എന്നൊരു പേരും കൂടെ കൊടുക്കുക. സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി സപ്പോസ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാതെ തന്നെ നമുക്ക് ഇതിന്റെ എച്ച് സി എഫ് ഏതാണ് കണ്ടുപിടിക്കാം. അതിനായിട്ടൊരു മാർഗമുണ്ട്. എന്ത് ചെയ്യണം? സിക്സ്റ്റീനെയും ട്വൽവിനെയും നമ്മള് പ്രൈം നമ്പറിന്റെ മാത്രം പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. സിക്സ്റ്റീനെ നമുക്ക് എങ്ങനെ പ്രൈം നമ്പറിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം? നോക്കുക, സിക്സ്റ്റീനെ ഞാൻ എന്റെ പ്രൈം ഫാക്ടറൈസേഷൻ നടത്താം. എങ്ങനെ എല്ലിട്ട് നോക്കുക, ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ സിക്സ്റ്റീനെ. അതായത് സിക്സ്റ്റീനെ പ്രൈം നമ്പേഴ്സ് കൊണ്ട് മാത്രം ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ വൺ കിട്ടുന്ന നമ്പർ ചെയ്യുക. സിക്സ്റ്റീനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ, അപ്പൊ എയ്റ്റ് കിട്ടും. എയ്റ്റ് വീണ്ടും ഈവൻ നമ്പർ ആണ്. പ്രൈം ഫാക്ടറൈസേഷൻ നടത്താൻ വേണ്ടി വീണ്ടും ടു കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഫോർ കിട്ടി. അഗെയിൻ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ടു കിട്ടും. അഗെയിൻ ടു കൊണ്ട് ഡിവൈഡ് ചെയ്ത് ലാസ്റ്റ് കോഷ്യന്റ് വൺ കിട്ടുന്ന നമ്പർ ചെയ്തു. ടു കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? വൺ കിട്ടും. അതായത് സിക്സ്റ്റീനെ നമുക്ക് എങ്ങനെ എഴുതാം? ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ടു എന്ന് എഴുതാമല്ലോ. ഓക്കെ, ഇനി രണ്ടാമത്തെ നമ്പർ ആയ ട്വൽവിനെ ഇതുപോലെ തന്നെ പ്രൈം നമ്പറിനെ മാത്രം പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. എന്ത് ചെയ്യാം? ട്വൽവിനെ ഇതുപോലെ പ്രൈം നമ്പർ കൊണ്ട് മാത്രം ഡിവൈഡ് ചെയ്ത് പോകാം. ട്വൽവിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. കാരണം എന്താ? ട്വൽവ് ഒരു ഈവൻ നമ്പർ ആണ്. ടു കൊണ്ട് ഡിവൈഡ് ചെയ്താണ് സിക്സ് ആണ്. സിക്സ് അഗെയിൻ ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അഗെയിൻ ത്രീ കിട്ടി. ത്രീ എന്താണ്? ത്രീനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അഗെയിൻ ത്രീ കൊണ്ട്, അതായത് പ്രൈം നമ്പർ ആയ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ലാസ്റ്റ് എന്ത് കിട്ടി? ഓപ്ഷൻ വൺ കിട്ടുന്ന നമ്പർ ചെയ്തു. അപ്പൊ നോക്കിക്കേ, അപ്പൊ ട്വൽവിനെ നമുക്ക് ഈ ലെഫ്റ്റ് ഉള്ള നമ്പർ എല്ലാം കൂടെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുക. അതായത് ടു ഇൻറ്റു ടു ഇൻറ്റു ത്രീ. ഇനി നോക്കുക, നമ്മൾ എന്ത് ചെയ്തു? ഈ സിക്സ്റ്റീനെയും ട്വൽവിനെയും പ്രൈം നമ്പറിനെ മാത്രം പ്രോഡക്റ്റ് ആയിട്ട് എഴുതി. ഈ രണ്ട് നമ്പറിലും കോമൺ ആയിട്ട് എത്ര ടേംസ് ഉണ്ടെന്ന് നോക്കുക. രണ്ട് സ്ഥലത്തും ടു ഇൻറ്റു ടു എന്നുള്ള കോമൺ ടേംസ് ഇല്ലേ, അതാണ് എച്ച് സി എഫ് ആയിട്ട് വരുന്നത്. അതായത് കോമൺ ടേംസ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പൊ എന്ത് കിട്ടി? ടു ഇൻറ്റു ടു, അതല്ലേ? അതെന്താണ്? ഫോർ അല്ലേ? അതായത് രണ്ട് രീതിയിൽ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? ഫോർ എന്ന് തന്നെയല്ലേ. അതായത് കോമൺ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാതെ തന്നെ എച്ച് സി എഫ് കണ്ടുപിടിക്കാനുള്ള വഴിയാണ്
Find the common factors and highest common factor of the number pairs given below. അവിടെ ഒരു 6 pairs of numbers തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? ഓരോ പെയറിന്റെയും HCF ഉം കോമൺ ഫാക്ടേഴ്സും കണ്ടുപിടിക്കുക. ഫസ്റ്റ് പെയർ ഓഫ് നമ്പേഴ്സ് 28 and 20. 28 and 20. അപ്പോൾ അവിടെ നോക്കുക. ഇവിടെ കോമൺ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. HCF ഉം കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് മെത്തേഡിൽ തന്നെ ചെയ്യണം. രണ്ടാമത്തെ മെത്തേഡിൽ എന്തായിരുന്നു പറഞ്ഞത്? നമ്മൾ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാതെ തന്നെ HCF കണ്ടുപിടിക്കല്ലേ. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് എന്ത് ചെയ്യുക? രണ്ട് നമ്പറിന്റെയും ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. ഫാക്ടേഴ്സ് ഓഫ് 28 എങ്ങനെ കിട്ടും? 28 നമ്പറിന്റെ ഫാക്ടേഴ്സ് ആണ് 1 ആയി എടുക്കുന്ന നമ്പർ. ഇനി 28 ഒരു ഈവൻ ആയതുകൊണ്ട് 200 ഡിവൈഡ് ചെയ്യാം. 200 ഡിവൈഡ് ചെയ്ത കിട്ടുന്ന ആൻസർ ആയ 14 ഒരു ഫാക്ടർ ആണ്. അഗൈൻ 3 ഒരു ഫാക്ടർ ആണോ? 28 നകത്ത് 3 അടങ്ങുമോ? ഇല്ല. 4 ഒരു ഫാക്ടർ ആണോ? ആണ്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത കിട്ടുന്ന കോൺസ്റ്റന്റ് ആയ 7 ഒരു ഫാക്ടർ ആണ്. അടുത്തത് 5 ഒരു ഫാക്ടർ ആണോ? 6 ഒരു ഫാക്ടർ ആണോ? അല്ല. അപ്പോൾ ഏതേ ഉള്ളൂ? ഈ 6 നമ്പേഴ്സ് ആണ് 28 ന്റെ ഫാക്ടേഴ്സ്. അതിന് അടുത്ത സ്റ്റെപ്പ് ഫാക്ടേഴ്സ് ഓഫ് 20 നോക്കുക. 20 ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 ഉം 20 ഉം ഉറപ്പായിട്ടും ഫാക്ടേഴ്സ് ആണ്. 20 ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 ഒരു ഫാക്ടർ ആണ്. അപ്പോൾ 200 ഡിവൈഡ് ചെയ്ത കിട്ടുന്ന കോഷ്യന്റ് ആയ 10 ഉം ഒരു ഫാക്ടർ ആണ്. അഗൈൻ 3 ഒരു ഫാക്ടർ ആണോ? അല്ല. 4 ഒരു ഫാക്ടർ ആണോ? ആണ്. കാരണം 4 ന്റെ ടേബിളിൽ 20 ഉണ്ട്. അപ്പോൾ 4 ഉം ഡിവൈഡ് ചെയ്ത കിട്ടുന്ന കോഷ്യന്റ് ആയ 5 ഉം ഒരു ഫാക്ടർ ആണ്. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് ഉള്ളൂ. 5 കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്പർ 6 അങ്ങ് പോകല്ലേ. അപ്പോൾ 4 ഉം 5 ഉം ഉള്ള അടുക്കുന്ന നമ്പേഴ്സ് ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇനി അതിനകത്ത് കോമൺ ഫാക്ടേഴ്സ് എഴുതുക. കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? കോമൺ ഫാക്ടേഴ്സ് 1, 2, 4 ശരിയല്ലേ? മൂന്ന് നമ്പേഴ്സ് അല്ലേ ഉള്ളത്? 1, 2, 4 ഓക്കെ. അങ്ങനെയാണെങ്കിൽ HCF എന്തായിരിക്കും? HCF എന്ന് വെച്ചാൽ ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 28, 20 ഈസ് ഈക്വൽ ടു 4 കിട്ടിയുണ്ടോ? കോമൺ ഫാക്ടേഴ്സ് 1, 2, 4 ആൻഡ് HCF 4 ഓക്കെ. നെക്സ്റ്റ് 1, 15 ആൻഡ് 25 ഓക്കെ. 15 ന്റെയും 25 ന്റെയും ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം.
അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ഫാക്ടേഴ്സ് ഓഫ് 15 ഫാക്ടേഴ്സ് ഓഫ് 15 നമുക്ക് എന്താ എഴുതാം ആ 1 ഉം 15 ഉം ഒരു ഫാക്ടേഴ്സ് ആണ് അഗൈൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റോ ഇല്ല 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും 3 ഉം 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആൻസർ ആയ 5 ഉം ഒരു ഫാക്ടർ ആണ് പിന്നെ ഉള്ള എന്താ ഉള്ള 4 4 ഒരു ഫാക്ടർ ആണോ അല്ല അടുത്തത് 25 ന്റെ ഫാക്ടേഴ്സ് 25 ന് ഏതൊക്കെയുണ്ട് 1 ഉം 25 ഓൾവേസ് ഫാക്ടർ ആണ് അഗൈൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റോ ഇല്ല കാരണം ഓഡ് നമ്പർ 3 കൊണ്ട് പറ്റോ ഇല്ല 4 കൊണ്ട് പറ്റോ ഇല്ല പിന്നെ ഉള്ള 5 ആകെ 3 ഫാക്ടേഴ്സേ ഉള്ളൂ നോക്കുക കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് കോമൺ ഫാക്ടേഴ്സ് 1 ഉം 5 ഉം അങ്ങനെയാണെങ്കിൽ എച്ച് സി എഫ് എന്തായിരിക്കും ആ അതായത് വലുത് ഏതാണ് 5 അതായത് എച്ച് സി എഫ് ഓഫ് 15 ആൻഡ് 25 ഈസ് ഈക്വൽ ടു 5 അപ്പൊ പിടികിട്ടിയോ എങ്ങനെയാണ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കേണ്ടത് അല്ല എങ്ങനെയാണ് എച്ച് സി എഫ് കണ്ടുപിടിക്കേണ്ടത് കോമൺ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കേണ്ടത് മനസ്സിലായല്ലോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ബാക്കി 4 ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക അതിന്റെ ആൻസർ ഹോംവർക്ക് ആയിട്ട് തന്നെ ചെയ്യുക ഓക്കെ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം ജോസ് ഈസ് മെഷറിംഗ് ഔട്ട് കോക്കനട്ട് ഓയിൽ ടു സിയാദ് ആൻഡ് മീര സിയാദ് നീഡ് 12 ലിറ്റേഴ്സ് ഓഫ് ഓയിൽ ആൻഡ് മീര 16 ലിറ്റേഴ്സ് ജോസ് ആസ് ജാസ് ടു മെഷേഴ്സ് ഔട്ട് വേരിയസ് ക്വാണ്ടിറ്റീസ് വാട്ട് ഈസ് ദ ലാർജസ്റ്റ് ജാർ ഹി ക്യാൻ യൂസ് ഫോർ ബോത്ത് സിയാദ് ആൻഡ് മീര എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ജോസ് എന്ന് പറയുന്നത് ഒരു കോക്കനട്ട് ഓയിൽ കൊടുക്കുന്ന ഒരാളാണ് ജോസിന്റെ കയ്യിൽ നിന്ന് സിയാദിനും മീരയ്ക്കും കോക്കനട്ട് ഓയിൽ വാങ്ങിക്കണം സിയാദിന് 12 ലിറ്റേഴ്സ് ഓഫ് ഓയിലും മീരയ്ക്ക് 16 ലിറ്റേഴ്സ് ഓഫ് ഓയിലുമാണ് വേണ്ടത് പക്ഷെ നമ്മുടെ ജോസിന്റെ കയ്യിൽ പല അളവിലുള്ള അളവ് പാത്രങ്ങളുണ്ട് അങ്ങനെയെങ്കിൽ സിയാദിനും മീരയ്ക്കും ഒരുപോലെ അളന്നു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അളവ് പാത്രം ജോസിന്റെ കയ്യിലുള്ളത് ഏതാണ് എന്ന് കണ്ടെത്തുക നോക്കിക്കേ ഇനി സിയാദിന് വേണ്ടത് എത്രയായിരുന്നു 12 ലിറ്റേഴ്സ് അപ്പൊ 12 ലിറ്റർ ഓയിൽ അളന്നെടുക്കാൻ പറ്റുന്ന അളവ് പാത്രം എങ്ങനെയായിരിക്കും നമ്മൾ 1 ലിറ്ററിന്റെ നമ്മൾ പാൽ അളക്കുന്ന മാത്രം കണ്ടിട്ടില്ലേ 1 ലിറ്ററിന്റെ 1 ലിറ്ററിന്റെ അതുപോലത്തെ അളവ് പാത്രം വെച്ച് 1 ലിറ്ററിന്റെ അളവ് പാത്രം കൊണ്ട് 12 ലിറ്റർ പാൽ അളന്നെടുക്കാൻ പറ്റുമോ പറ്റും എന്താണ് 12 ടൈംസ് ഓരോ ലിറ്റർ വീതം അളന്നെടുത്താൽ 12 ലിറ്റർ ആയില്ലേ ഇനി 2 ലിറ്ററിന്റെ അളവ് പാത്രം കൊണ്ട് അളന്നെടുക്കാൻ പറ്റുമോ ആ 2 ലിറ്ററിന്റെ അളവ് പാത്രം ഉണ്ട് 3 ടൈംസ് അളന്ന എന്താവും 6 ആവും 6 ടൈംസ് അളന്ന എന്താവും 12 ലിറ്റർ ആവില്ലേ അപ്പൊ നോക്കി 3 ലിറ്ററിന്റെ അളവ് പാത്രം ആണെങ്കിലോ 4 ടൈംസ് അളന്നെടുത്താ പോലെ അപ്പൊ നോക്കി ഈ 1 2 3 ഒക്കെ എന്താണ് 12-നെ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 12-ന്റെ ഫാക്ടേഴ്സ് ആണ് അതായത് 12-ന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന ഏതൊരു അളവ് പാത്രം എടുത്താലും നമുക്ക് 12 ലിറ്റർ 12 ലിറ്റർ ഓയിൽ അളന്നെടുക്കാൻ പറ്റത്തില്ലേ അതുപോലെ തന്നെയല്ലേ 16 ലിറ്റേഴ്സിന്റെ കാര്യവും 16 ലിറ്റേഴ്സ് പാല് അതിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും 16 ലിറ്റേഴ്സ് കൃത്യമായിട്ട് അളന്നെടുക്കാൻ പറ്റില്ലേ അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത് 12-ന്റെയും 16-ന്റെയും എച്ച് സി എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത് ശരിയല്ലേ ഓക്കെ അപ്പൊ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാം ഫാക്ടേഴ്സ് ഓഫ് 12 കണ്ടുപിടിക്കാം അപ്പൊ എന്ത് കിട്ടും 1 ഉണ്ട് 12 ഉണ്ട് 2 ഉണ്ട് 6 ഉണ്ട് കാരണം 2 ഒരു ഈവൻ നമ്പർ ആണ് അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ 12 ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കോഷ്യന്റും ഒരു ഫാക്ടർ ആണ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കോഷ്യന്റ് ആയ 4 ഒരു ഫാക്ടർ ആണ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് 16 ഏതൊക്കെ വരും 1 ഉണ്ട് 16 ഉണ്ട് 2 ഉണ്ട് 2 ഡിവൈഡ് ചെയ്തിട്ട് കോഷ്യന്റ് ആയ 8 ഉണ്ട് 3 ഉണ്ടോ ഇല്ല 4 ഉണ്ട് 4 ഡിവൈഡ് ചെയ്ത് എന്തെങ്കിലും കിട്ടുന്നത് 4 തന്നെയാണ് കിട്ടുന്നത് അപ്പൊ ഇവിടുത്തെ നമ്മുടെ പ്രോസസിങ് തീർന്നു അപ്പൊ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് 12-ന്റെ ഫാക്ടേഴ്സ് 1, 12, 2, 6, 3, 4. 16-ന്റെ ഏതൊക്കെയാണ് 1, 16, 2, 8, 4. നോക്കുക കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് കോമൺ ഫാക്ടേഴ്സ് 1, 2, 4. ഇങ്ങനെയാണെങ്കിൽ എച്ച് സി എഫ് എന്തായിരിക്കും എച്ച് സി എഫ് ഈസ് ഈക്വൽ ടു 4 ആയാലും ഹൈയസ്റ്റ് ഏതാ 4 അല്ലേ അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്ത് നോക്കാം ഫൈനൽ ആയിട്ടുള്ള ആൻസർ ആ 4 ഈസ് ദ ലാർജസ്റ്റ് ജാർ ഹി ക്യാൻ യൂസ് ഫോർ ബോത്ത് സിയാദ് ആൻഡ് മീര സിയാദിനും മീരയ്ക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ജോസിന്റെയിലുള്ള ഏറ്റവും വലിയ അളവാത്രം ഏതാണ് 4 ലിറ്റർ ജാർ ആണ് അപ്പൊ നമ്മൾ ഫൈനൽ ആൻസർ എഴുതി വെക്കുന്നത് എന്താണ് ക്വസ്റ്റിന്റെ ലാസ്റ്റ് വാട്ട് ഈസ് ദ ലാർജസ്റ്റ് ജാർ ഹി ക്യാൻ യൂസ് ഫോർ ബോത്ത് സിയാദ് ആൻഡ് മീര അപ്പൊ അവിടെ വാട്ട് മാറ്റിട്ട് എന്ത് ചെയ്യുക 4 ലിറ്റർ ജാർ ഈസ് ദ ലാർജസ്റ്റ് ജാർ ഹി ക്യാൻ യൂസ് ഫോർ ബോത്ത് സിയാദ് ആൻഡ് മീര ക്ലിയർ ആയോ ഓക്കെ ദെൻ നെക്സ്റ്റ് സെമിനാർ എന്ന് പറഞ്ഞ ഒരു പോർഷൻ കൂടി തന്നെ ഉണ്ടോ അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് തന്നെയാണ് ചെയ്യേണ്ടത് നോക്കുക അതിനകത്ത് ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഫസ്റ്റ് 1 അതായത് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത കുറെ പോയിന്റുകൾ അതിനകത്ത് വരുന്നുണ്ട് ഫസ്റ്റ് നോക്കിക്കേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു റൈറ്റ് 5 മൾട്ടിപ്പിൾസ് ഓഫ് ഈച്ച് ഓഫ് ദ നമ്പേഴ്സ് ബിലോ താഴെ 4 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ആ 4 നമ്പേഴ്സിന്റെ 5 മൾട്ടിപ്പിൾസ് ചെയ്തു എന്താണ് മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പറിന്റെ 3 മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് 3, 6, 9, 12 അത് എങ്ങനെയാണ് കിട്ടുന്നത് 3 ഇൻറ്റു 1 ഫസ്റ്റ് മൾട്ടിപ്പിൾ 3 ഇൻറ്റു 2 6 സെക്കൻഡ് മൾട്ടിപ്പിൾ 3 ഇൻറ്റു 3
third multiple 3 into 4. That is one number 1, 2, 3, 4. Multiply the answer to the multiplication. Then, 32 into multiple 32 into 1, 32 into 1 multiple 32 into 2, 64. Second multiple, again, multiply the answer. Okay. Then, that's the question. Find the least common multiple of the pairs below. LCM and again. നമ്മൾ എങ്ങനെയാണ് അറിയാലോ രണ്ട് നമ്പർ തന്നു കഴിഞ്ഞാൽ എൽസിഎം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ആ രണ്ട് നമ്പറിന്റെ മൾട്ടിപ്പിൾസ് ചെയ്യുക അതിന്റെ കോമൺ മൾട്ടിപ്പിൾസ് ചെയ്യുക അതിനകത്ത് ഏറ്റവും ലീസ്റ്റ് നമ്പർ എടുക്കുക അതാണ് എൽസിഎം അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിന്റെയും ഫോർ പെയേഴ്സ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട് തേർഡ് വൺ ഫൈൻഡ് ദ ഫാക്ടേഴ്സ് ഓഫ് ദ നമ്പേഴ്സ് ബിലോ എങ്ങനെയാണ് ഒരു ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത് നോക്കിയാൽ നമ്മൾ 12ന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചില്ലേ അതുപോലെ തന്നെ അവിടെയും നാല് നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനുണ്ട് Next one, write the following numbers as the product of prime numbers. That is the first one. Prime number is the product of prime numbers. Okay, for example, 25. 25 is the prime number is the product of prime numbers. And then, 25 is the prime number. 25 is the least prime. 2 is the least prime. 3 is the least prime. 5 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 is the least prime. 25 is equal to 5 into 5 എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പറിനെ മാത്രം പ്രൊഡക്റ്റ് ആയിട്ട് എഴുതിയില്ലേ ഓക്കേ ഇതുപോലെ ബാക്കിയുള്ളത് എഴുതുക ദെൻ ലാസ്റ്റ് വൺ ഫൈൻഡ് ദ കോമൺ ഫാക്ടേഴ്സ് ആൻഡ് ദ ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് ദ നമ്പർ പെയേഴ്സ് ബിലോ ഇവിടെ 12ന്റെയും 16ന്റെയും HCF കണ്ടുപിടിച്ചതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ആ താഴെ തന്നിരിക്കുന്നതിന്റെ കോമൺ ഫാക്ടേഴ്സ് എഴുതുക അതിനുശേഷം അതിനകത്ത് ഏറ്റവും വലിയ നമ്പർ ആയ ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ എഴുതിയിട്ടുണ്ട് അപ്പോൾ ക്ലിയർ ആയല്ലോ അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് എന്താണ് ഒരു നമ്പറിന്റെ മൾട്ടിപ്പിൾ എന്താണ് കോമൺ മൾട്ടിപ്പിൾ എന്താണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്താണ് ഒരു നമ്പറിന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പറിനെ 1 2 3 എന്നുള്ള നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസേഴ്സ് ആണ് അതിന്റെ മൾട്ടിപ്പിൾസ് എന്താണ് കോമൺ മൾട്ടിപ്പിൾ രണ്ട് നമ്പറിന്റെ മൾട്ടിപ്പിൾസ് എഴുതി അതിനകത്ത് കോമൺ ആയിട്ട് വരുന്നതാണ് കോമൺ മൾട്ടിപ്പിൾസ് എന്താണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾസ് രണ്ട് നമ്പറിന്റെ മൾട്ടിപ്പിൾസിലെ ഏറ്റവും ചെറിയ നമ്പറാണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്താണ് ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആ നമ്പറിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ബാക്കിയുള്ള നമ്പേഴ്സും ആണ് അതിന്റെ ഫാക്ടേഴ്സ് ഇനി എന്താണ് പ്രൈം നമ്പർ ആൻഡ് കോമ്പോസിറ്റ് നമ്പർ ആ ഒരു നമ്പറിന് ഒന്നും ആ നമ്പർ മാത്രമേ ഫാക്ടർ ഉള്ളെങ്കിൽ അങ്ങനെയുള്ള നമ്പേഴ്സിനൊക്കെ പറഞ്ഞ പേരാണ് പ്രൈം നമ്പർ രണ്ടോ അതിലധികമോ രണ്ടിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ളത് അതായത് പ്രൈം നമ്പർ അല്ലാത്ത ബാക്കിയല്ല ഒന്നും പ്രൈം നമ്പർ അല്ലാത്ത ബാക്കിയല്ല നാച്ചുറൽ നമ്പേഴ്സിനെ ചേർത്ത് പറയുന്നതാണ് കോമ്പോസിറ്റ് നമ്പർ കോമ്പോസിറ്റ് നമ്പറിന്റെ പ്രത്യേകത എന്താ മിനിമം മൂന്ന് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും എന്താണ് എച്ച് സി എഫ് ആ രണ്ട് നമ്പറിന്റെ കോമൺ ഫാക്ടേഴ്സ് എടുത്താൽ അതിനകത്ത് ഹൈയസ്റ്റ് നമ്പറാണ് ആ രണ്ട് നമ്പറുടെ ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ക്ലിയർ ആയോ അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്തെല്ലാം പ്രോബ്ലം നോട്ട്ബുക്കിൽ എഴുതുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക ഹോംവർക്ക് ആയിട്ട് ചെയ്യാൻ തന്നെല്ലാം ചെയ്യുക ഓക്കെ താങ്ക് യു